ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഹൂപ്പ് ആർട്ട് വർക്ക് എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്ത കുറച്ച് വർക്കൊന്ന് പരിചയപ്പെടുത്തുകയാണേ. അതിൻ്റെ ഫസ്റ്റ് ചെയ്തിരിക്കുന്ന വർക്ക് എൻ്റെ മോൻ്റെ ഒരു പിക്ചർ ക്ലോത്തിലേക്ക് വരച്ചിട്ട് അവൻ ജനിച്ച സമയത്തെ ഡേറ്റും ടൈമും വെയ്റ്റും ബ്ലഡ് ഗ്രൂപ്പും വെച്ച് ചെയ്തൊരു വർക്കാണ് കേട്ടോ. രണ്ടാമത് ചെയ്തിരിക്കുന്നത് എൻ്റെ ചേച്ചിയുടെ ബർത്ത്ഡേക്ക് കൊടുക്കാൻ വേണ്ടി ചെയ്തൊരു വർക്കായിരുന്നു. ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട് ചെയ്തൊരു വർക്കാണിത്. പിന്നെ മൂന്നാമത് ചെയ്തിരിക്കുന്ന വർക്ക് എന്ന് പറയുന്നത് ബെസ്റ്റ് ഫ്രണ്ട്സിനൊക്കെ നമുക്ക് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റിയൊരു വർക്കാണ്. അത് രണ്ടുപേരുടെയും ഹെയർ കേളി ഹെയറാണ് കൊടുത്തിരിക്കുന്നത്. രണ്ട് കളറായിട്ടാണ് ഹെയർ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഉള്ളത് നമ്മുടെ വെഡ്ഡിങ്ങിനൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു വർക്കാണ്. കലണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ലോബൺ ഹെയറാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ വൂവൺ റോസ് വെച്ചിട്ട് അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ചെയ്തിരിക്കുന്ന വർക്ക് നിങ്ങൾക്ക് ചുമരിൽ കാണാൻ പറ്റും ബാക്കിൽ. ഈ ഒരു വർക്ക് നമുക്ക് എൻഗേജ്മെൻറ്റിന് മുന്നേ അല്ലെങ്കിൽ വെഡ്ഡിങ്ങിന് മുന്നേ ആയിട്ട് സേവ് ദി ഡേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കാൻ പറ്റിയൊരു വർക്കാണ് കേട്ടോ. ഇനി ഹൂപ്പ് ആർട്ട് ചെയ്യാനായിട്ട് എന്തൊക്കെ മെറ്റീരിയൽസ് വേണമെന്നൊന്ന് പരിചയപ്പെടാവേ. ഇപ്പോൾ എൻ്റെ കയ്യിൽ എടുത്തിരിക്കുന്ന 6 ഇഞ്ചിൻ്റെ റിങ്ങാണ് കേട്ടോ. എൻ്റെ കയ്യിലുള്ള കുറച്ച് എംബ്രോയിഡറി റിങ്സ് ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ഇത് 8 ഇഞ്ചിൻ്റെ റിങ്ങാണ്. ഇത് ഫൈബറിൻ്റെ റിങ്ങാണ്. ഇത് കഴിയുന്നത് യൂസ് ചെയ്യാത്തതാണ് നല്ലത്. ക്ലോത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൂസായി പോകാനുള്ള സാധ്യത ഉണ്ട്. ഇത് 12 ഇഞ്ചിൻ്റെ റിങ്ങാണേ. ഇത് 16 ഇഞ്ചിൻ്റെ റിങ്ങാണ് കേട്ടോ. ഞാൻ കടയിൽ ചോദിച്ച സമയത്ത് അവർ പറഞ്ഞത് 4 ഇഞ്ച് മുതൽ 16 ഇഞ്ച് വരെ അവരെ കയ്യിലുണ്ടെന്നാണ് പറഞ്ഞത് കേട്ടോ. ഇനി അടുത്ത് വേണ്ട ക്ലോത്താണ്. ക്ലോത്ത് എടുക്കുമ്പോൾ കോട്ടൻ്റെ ക്ലോത്ത് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണേ. നിങ്ങൾ വാങ്ങിക്കാൻ പോകുമ്പോൾ പോപ്പിൻ അല്ലെങ്കിൽ മല്ലിൻ്റെ ക്ലോത്ത് വാങ്ങിച്ചാൽ മതി. നമുക്ക് പഠിക്കാൻ അതാണ് സുഖം. നമുക്ക് നെറ്റിൻ്റെയിലും ജോർജറ്റിലും ഷിഫോണിലെല്ലാം ചെയ്യാം. പഠിക്കുന്ന ടൈമിൽ നമുക്ക് ഈ പോപ്പിനോ അല്ലെങ്കിൽ മല്ലിൻ്റെ തുണിയോ യൂസ് ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ. അടുത്ത് വേണ്ട ത്രെഡാണ്. ത്രെഡ് പല ബ്രാൻഡിലുള്ളത് നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. എൻ്റെ കയ്യിലുള്ളത് രംഗോലി ത്രെഡാണ്. പഠിക്കുന്ന സമയത്ത് അത് യൂസ് ചെയ്താൽ മതി. അത് നൂലിന് 3 രൂപയാണ് 1 വരിക. നമ്മൾ നല്ല ക്വാളിറ്റി ഉള്ള ത്രെഡ് വേണമെന്നുണ്ടെങ്കിൽ ആങ്കർ ത്രെഡ് യൂസ് ചെയ്താൽ മതി. അതിന് 1 ന് 10 രൂപ എങ്ങാനും വരും കേട്ടോ. അപ്പോൾ നമ്മൾ ഡ്രസ്സിൽ ചെയ്ത് കൊടുക്കുന്ന സമയത്തൊക്കെ ആങ്കർ ത്രെഡ് തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ വേണ്ടത് നീഡിലാണ്. നീഡിൽ എൻ്റെ കയ്യിലുള്ളത് 4 സൈസ്. അതാകുമ്പോൾ 6-7 നൂല് വരെ നമുക്ക് ഓർത്തെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു സെറ്റ് വാങ്ങിച്ചാൽ 25 നീഡിൽസ് ഇതിൽ വരുന്നുണ്ട്. നമുക്ക് 1 മുതൽ കൂടുതൽ 7 വരെ ഓർത്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അതുപോലത്തെ ഒന്ന് വാങ്ങിച്ചാൽ. പിന്നെ വേണ്ടത് യെല്ലോ കാർബൺ പേപ്പറാണേ. നമുക്ക് മാർക്കറ്റിൽ ബ്ലൂ കാർബൺ പേപ്പറും ഉണ്ട്, വൈറ്റ് കാർബൺ പേപ്പറും കിട്ടാനുണ്ട്. നമ്മൾ യെല്ലോ തുണികളിലാണെങ്കിൽ വൈറ്റ് കാർബൺ പേപ്പറാണ് യൂസ് ചെയ്യുക. ബ്ലൂ കാർബൺ പേപ്പർ ഒരിക്കലും യൂസ് ചെയ്യരുത് കേട്ടോ തുണികളിൽ. പിന്നെ വേണ്ടത് ബട്ടർ പേപ്പറാണേ. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് ബുക്സ് എന്നല്ല, എന്തെങ്കിലും ഡിസൈൻസ് ഇതിലേക്ക് പകർത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കിഷ്ടമുള്ള പിക്ചേഴ്സ് ഫോണിൽ നിന്നും ഇതുപോലെ പകർത്തിയെടുക്കാൻ പറ്റും കേട്ടോ ഇതിലേക്ക്. പിന്നെ ഇതിൽ നിന്നാണ് നമ്മൾ കാർബൺ പേപ്പർ വെച്ചിട്ട് തുണികളിലേക്ക് സ്കെച്ച് ചെയ്തെടുക്കുന്നത്. ഇതാണ് ത്രെഡ് ട്രിമ്മർ എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് നൂല് കട്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ്. നമ്മൾ എംബ്രോയിഡറി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഹാൻഡ് എംബ്രോയിഡറി ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക് വശം നമുക്ക് ചെറിയ ചെറിയ നൂലുകളൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കാനായിട്ട് ഇത് വളരെ ഹെൽപ്പ് ചെയ്യും. പിന്നെ വേണ്ടത് കത്രികയാണ്. കത്രിക നമുക്ക് ക്ലോത്ത് ഇത്ര സൈസിൽ കട്ട് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ വളരെ അത്യാവശ്യമായിട്ട് വേണ്ടതാണ് കത്രിക. നിങ്ങളുടെ കയ്യിൽ ഏതാണെന്ന് വെച്ചാൽ അത് യൂസ് ചെയ്യുക. പിന്നെ വേണ്ടത് ടാപ്പാണ്. ടാപ്പിൻ്റെ വലിയ സൈസ് കാണിക്കുന്ന ഭാഗമാണ് ഇഞ്ച്, ചെറിയ സൈസ് കാണിക്കുന്നത് സെൻറ്റിമീറ്ററാണ്. 2.5 സെൻറ്റിമീറ്ററാണ് 1 ഇഞ്ച് എന്ന് പറയുന്നത്. നമുക്ക് അളവെടുക്കുമ്പോൾ ഇഞ്ചാണ് എളുപ്പം. പിന്നെ നമ്മുടെ കയ്യിൽ സ്കെയില്, പെൻസില്, റബ്ബർ, കട്ടറ്, അത് 4 കൂടി അത്യാവശ്യമായിട്ട് വേണം കേട്ടോ. നമുക്ക് വരയ്ക്കാനൊക്കെ ഉണ്ടാവും ഡിസൈൻ, അഥവാ നമുക്ക് സ്വന്തമായിട്ട് വരയ്ക്കണമെന്നുണ്ടെങ്കിൽ ഇതും അത്യാവശ്യമാണ്. പിന്നെ വേണ്ടത് ലേസാണ്. ലേസ് നമ്മൾ ഡെക്കറേഷന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. സ്റ്റോണിൻ്റെ ലേസ് ഉണ്ട്, പലതരം ലേസ് അവൈലബിൾ ആണ് മാർക്കറ്റിൽ. അത് നമ്മുടെ ചോയ്സാണ്. നമുക്ക് ഇഷ്ടമുള്ള ലേസ് നോക്കിയിട്ട് വാങ്ങിച്ചാൽ മതി കേട്ടോ. പിന്നെ ഇതാണ് ഹാഫ് ബീഡ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് എംബ്രോയിഡറിങ്ങിന് ചുറ്റും ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. പിന്നെ വലിയ തരം സ്റ്റോൺസും നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം കേട്ടോ. ഡെക്കറേഷൻ വർക്കെല്ലാം നമ്മുടെ ഇഷ്ടമാണ്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ക്ലോത്തിലാണെങ്കിൽ സീക്വൻസ് വർക്കോ അല്ലെങ്കിൽ ഷുഗർ ബീഡോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ ഫസ്റ്റിൽ തുടക്കം ഞാൻ കാണിച്ചിരുന്നു വൂളൻ ത്രെഡ് ഉപയോഗിച്ചുള്ളൊരു വർക്ക്. അപ്പം വൂളൻ ത്രെഡ് യൂസ് ചെയ്യാം, അതുപോലെ മുത്തുകൾ ഉപയോഗിക്കാം. അപ്പോൾ ഡെക്കറേഷന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം, നമ്മുടെ ചോയ്സാണത്. അപ്പോൾ ഇതൊക്കെയാണ് ഹൂപ്പ് ആർട്ടിലേക്ക് വേണ്ട മെറ്റീരിയൽസ്. അപ്പോൾ അടുത്ത വീഡിയോ ഇടുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ ആ ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം കേട്ടോ വർക്കെല്ലാം. ഹൂപ്പ് ആർട്ടിലേക്ക് വേണ്ട മെറ്റീരിയൽസുകളെ കുറിച്ചുള്ള ഡൗട്ട്സ് എല്ലാം ക്ലിയർ ആയി എന്ന് വിചാരിക്കുകയാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യൂ കേട്ടോ. അതുപോലെ ഇത് പഠിക്കാൻ ആഗ്രഹമുള്ളവർ യെസ് എന്ന് കൂടി കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യണേ. താങ്ക് യു.